എന്നോടൊപ്പം സംസാരിക്കാൻ പറഞ്ഞേക്കുന്നത് ജീസസ് യൂത്തിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയാണ്. അപ്പൊ ഞാൻ ഞങ്ങളിങ്ങനെ നോർമലി ഫാമിലീസിന് സെഷൻ ചെയ്യുമ്പോൾ ഹിസ്റ്ററി സാധാരണ പറയാറില്ല. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെയാണ് എടുത്തു പോകുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുറെ ഇരുന്ന് ചെയ്തു. അപ്പൊ ഐ വാസ് തിങ്കിങ് എന്തായിരിക്കണം പറയണ്ടേ, എവിടെ നിന്നായിരിക്കണം തുടങ്ങണ്ടേ. ഫൈനലി ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതും കേൾക്കാൻ പറ്റുന്നതും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഞങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, ഇതിപ്പോ ഇരിഞ്ഞാലക്കുട, അങ്കമാലി ആൻഡ് എറണാകുളം മിനിസ്ട്രിയുടെ ആണ്. എറണാകുളത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? എറണാകുളം പരിചയമുള്ള ആരെയും കണ്ടില്ലല്ലോ. ഉണ്ടോ ആരെങ്കിലും? നെൽസ ആരെങ്കിലും ഉണ്ടോ എറണാകുളം? എറണാകുളത്ത് നിന്ന് ആരും ജോയിൻ ചെയ്തിട്ടില്ല ചേട്ടാ. സാബു ഉണ്ടായിരുന്നു, സാബു ഇടയ്ക്ക് കട്ട് ആയി. ആ സാബു ഉണ്ട്, സാബു ഉണ്ട്, സാബു ഉണ്ട്. നിതീഷ ബിജു ഉണ്ട്, കൈപൊക്കി കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരാളെങ്കിലും ഉണ്ട്. രക്ഷപ്പെട്ടു, എറണാകുളം രക്ഷപ്പെട്ടു. ജോൺസൺ എറണാകുളം ഫാമിലി മിനിസ്ട്രി. ഞാനിപ്പം ഇതിന്റെ ഫാമിലി മിനിസ്ട്രിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ, ആസ് ഷീ സെഡ്, 1999-2001 ഞാൻ ജിസ് യൂത്ത് ഓൾ കേരള കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ മാരേജ് ആ സമയത്താണ് നടന്നത്. അപ്പം ഒരു ഫാമിലി മിനിസ്ട്രിക്ക് റെഡി ആയിട്ടാണ് അപ്പൊ തന്നെ തുടങ്ങുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ജിസ് യൂത്ത് കോർഡിനേറ്റർ അല്ലെങ്കിൽ നമ്മൾ ജിസ് യൂത്ത് ആയിട്ട് ഓടി നടക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ ഒരു ശൈലിയുണ്ട്, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക, ഒറ്റങ്ങി പോയി ചെയ്യുക, ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുക. ഇറ്റ് യുവർ ഓൺ യുവർ ഓൺ. പക്ഷെ ഫാമിലി ആയിട്ട് വരുമ്പോൾ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അപ്പൊ ഞങ്ങളുടെ ഫാമിലി മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി ഓഫ് ജെ വൈ ഫാമിലി മിനിസ്ട്രി കേരളത്തിനെ പറ്റായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പം ആദ്യമായിട്ട് നമ്മള്, എനിക്ക് തോന്നുന്നത്, എന്റെ ഓൾ കേരള കോർഡിനേറ്റർഷിപ്പ് കഴിഞ്ഞ് വി വാർ ഇൻവോൾവ് ഇൻ സെവറൽ മിനിസ്ട്രീസ്. ഞങ്ങള് ഞങ്ങളുടെ ഇടവകയിലെ പാരിഷില് ആക്റ്റീവ് ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ കെ ജെ വൈ സിയിൽ, ഇന്നത്തെ കെ വൈ സി ടി എന്ന് പറഞ്ഞ ഓൾ കേരള ടീമിൽ, ഞങ്ങളെ ഫാമിലി റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിളിച്ചു. ആൻഡ് അതിക്ക് മുമ്പ് ആണ് നമ്മുടെ ജൂബിലി നടന്നത്. ജൂബിലി പ്രോഗ്രാമിൽ ഞങ്ങളായിരുന്നു ഫാമിലി സ്ട്രീമിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മള് ഞങ്ങൾ രണ്ടുപേരും കെ ജെ വൈ സിയിൽ ഫാമിലി റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ ആ സമയത്ത് അതിന്റെ കേരളത്തിലെ പ്രത്യേക കോണ്ടെക്സ്റ്റില് നമുക്കൊരു ടീം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാരണം ഒരു അഡ്ഹോക് ടീം എന്ന് പറഞ്ഞ് കേരളത്തിലെ പല ഭാഗത്തു നിന്നും കുറച്ചു പേരെയൊക്കെ നമ്മൾ റെഗുലർലി ആയിട്ട് വിളിച്ചു കൂട്ടുമായിരുന്നു. അപ്പൊ നമ്മള് ഇതുപോലെ ഫാമിലീസ് വിളിച്ചു കൂടുമ്പോ ആദ്യത്തെ ഒന്ന് രണ്ട് മീറ്റിങ്ങിനൊക്കെ ഫാമിലീസിനെ വിളിച്ചാലും ഒന്നുപോലെ ഭർത്താവ് ഒറ്റയ്ക്ക് വരും, അല്ലെങ്കിൽ രണ്ടുപേര് മാത്രം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ബി സൈഡ് ഓക്കെ, ഫാമിലി ടീം എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ബി സം ഡിഫറൻസ്. അപ്പൊ എവിടെ മീറ്റിങ്ങിന് വന്നാലും ഫാമിലീസ് എന്ന് പറയുമ്പോൾ ഒരുമിച്ചായിരിക്കണം പോണ്ടത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടുഗെദർ. കാരണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും രണ്ടുപേരും ഉണ്ടെങ്കിലാണ് നമ്മുടെ ഫാമിലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ വന്ന് കേട്ട് പോയാൽ ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പൊ അങ്ങനത്തെ ആ സമയം തൊട്ട് നമ്മൾ വെച്ചൊരു ഇതാണ്, വെനെവർ യു കം ഫോർ എ ഫാമിലി മിനിസ്ട്രി ടു അറ്റൻഡ് എ പ്രോഗ്രാം, ഡെഫിനറ്റ്ലി രണ്ടുപേരും കൂടി വരണം എന്നുള്ളത്. അപ്പൊ ഇനി നമ്മൾ കൂടിയിരുന്നു, ചേർത്തലയിൽ കൂടിയിരുന്നു, അങ്കമാലി കൂടിയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മൾ അങ്കമാലിയിൽ നമ്മുടെ സി എസ് ടി സെന്റർ അല്ലേ സിസ്റ്റേഴ്സിന്റെ, ജോമന എന്റെ പേര് സി എസ് എൻ നസ്രത് സിസ്റ്റേഴ്സിന്റെ അവിടെ കൂടിയിരുന്നു. അപ്പൊ ഒരിടയ്ക്ക് നമ്മള് അവിടെ ക്യാമ്പിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് സനൽ സ്മിതി, ഇങ്ങനെ പലരും വന്നൊക്കെ ക്ലാസ് എടുക്കുന്നു. വിളിച്ചു കൂട്ടപ്പോഴും അഞ്ചാറ് ഒന്ന്. ആ സമയത്ത് നമ്മള് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് അഡ്ഹോക് ടീമില് പരസ്പരം എങ്ങനെ നമ്മുടെ ജീവിത ശൈലിയില് ഹൗ വി ക്യാൻ ബി എ ബെറ്റർ ജീസസ് യൂത്ത്, ജീസസ് യൂത്ത് ഫാമിലി എങ്ങനെ നമ്മുടെ പിള്ളേരെ ഡീൽ ചെയ്യണം. ഇപ്പൊ നമ്മൾ മദർ ഇൻ ലോ തന്നെ ഉണ്ട്, ഫാദർ ഇൻ ലോ ഉണ്ട്, നെയ്ബർഹുഡ് ഉണ്ട്, പാരീഷ് ഉണ്ട്, ഇവിടെയൊക്കെ എങ്ങനെയായിരിക്കണം നമ്മളൊരു ജീസസ് യൂത്ത് ആയിട്ട് എങ്ങനെ ജീവിക്കാം. അപ്പൊ ഡെഫിനറ്റ്ലി രണ്ടുപേരുണ്ട്. ഈ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ഞാൻ ഓർക്കുന്നത്, നമ്മൾ എറണാകുളത്ത് ഒരു വൈറ്റിലടുത്ത് ഒരു പുതിയ സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ധ്യാനം വെച്ചു. ധ്യാനത്തിന് മനോജ് സണ്ണിയും ബീനേനെയും വിളിച്ചു. കേരളത്തിൽ നിന്ന് പല ഭാഗത്ത് മൊബിലൈസ് ചെയ്ത് അവസാനം ഒരു 8 to 10 പേര് വന്നു. അപ്പൊ ആ സമയത്താണ് വേറെ, എനിക്ക് ഷില്ലോങ്ങിന് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഞാൻ പോയി. അപ്പൊ ആ ധ്യാനത്തിന് വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്നത് അന്നത്തെ
നാഷണൽ കോർഡിനേറ്ററും അസിസ്റ്റന്റ് നാഷണൽ കോർഡിനേറ്ററും സിൽജോം സുബിനാർന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ചേട്ടാ ഭയങ്കര ചതിയായി പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഈ ധ്യാനത്തിന് വന്നവര് ദീസ് യൂത്ത് ഫാമിലീസ് അവരുടെ പിള്ളേരെ ആയിട്ട് വരുന്നത് നാച്ചുറലി. അപ്പൊ പിള്ളേരെ നോക്കാൻ നമുക്കന്ന് ട്രെയിൻഡ് ആൾക്കാരില്ലായിരുന്നു. ഇവര് തന്നെയാ നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് നിന്നൊക്കെ രണ്ടു മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരുടെ പിള്ളേരൊക്കെ നല്ല നല്ല ജിൽജിൽ പിള്ളേരായിരുന്നു. ഇവരെയൊക്കെ ഇട്ടി ഇട്ടിച്ച് സിൽജോനെയും സുബിനും ചേട്ടാ ഒരു കണക്കിനാണ് ഞങ്ങൾ അവിടെ നിന്ന് തടി ഊരിയത്. അവസാനം അവര് പറഞ്ഞു ഇവരൊക്കെ എന്ത് പിള്ളേരാ ചേട്ടാ, കാണുന്ന പോലെയല്ലോ, പിടിച്ചു തന്നെ ഇടിക്കും, എല്ലാം ചെയ്യാൻ പറ്റുമോ, തിരിച്ചൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പനും അമ്മയും അവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവരാണ് വോളണ്ടിയേഴ്സ്, ഇവരാണ് ഇവരെ കളിപ്പിക്കേണ്ടത്, ഇങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പൊ കുറെ നാൾ സിൽജോം സുബിൻ ചേട്ടാ ഫാമിലി മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ദാറ്റ് വാസ് ദ സിറ്റുവേഷൻ ദെൻ. ഇന്നിപ്പം നമുക്ക് കുറേയും കൂടി സ്ട്രക്ചറായി. അതിനുശേഷം ആ തുടക്കത്തിന് ശേഷമാണ് നമുക്ക് ഫാമിലി ടീം വന്നു, ഒഫീഷ്യലി നമ്മുടെ ഇവിടുത്തെ കെ എസ് ടി റെക്കഗ്നൈസ് ചെയ്തു. എല്ലാ സോണുകളിലും ഇതുപോലെ ടീംസ് വന്നു, പല പല പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പം നമുക്ക് നാഷണൽ ലെവലിലും ജീസസ് യൂത്ത് നാഷണൽ ഫാമിലി ടീം ഉണ്ട്. ഞങ്ങൾ ഫാമിലി ടീമിന്റെ എൽഡേഴ്സ് ആണ്. അപ്പൊ അതിലിപ്പം ചെന്നൈയിൽ നിന്നുണ്ട്, ചെന്നൈയിൽ നിന്നുള്ള കപ്പിളുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, നാഗ്പൂർ ഉണ്ട്, ഇങ്ങനെ ഒരു ടീമുണ്ട്. ഈ ഫാമിലീസ് നമ്മളിവിടെ കേരളത്തിൽ കൂടുന്ന പോലെ ഈ പറയുന്ന സ്റ്റേറ്റുകളിലും ഫാമിലീസ് കൂടുന്നുണ്ട്. ആൻഡ് നമ്മളിപ്പോ നമുക്ക് മോർ ഓർ ലെസ് ടോപ്പിക്സ് ക്ലിയർ ആണ്. ഫാമിലീസ് വന്നാൽ എന്തായിരിക്കും? യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഫാമിലി റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് എങ്ങനെയായിരിക്കണം, യു ഹാവ് ടു ടോക്ക് അബൌട്ട് പാരന്റിങ്, യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഡീലിംഗ് വിത്ത് ഇൻലോ സ്പൗസസ്, യു ഹാവ് ടു ടോക്ക് അബൌട്ട് റെസ്പെക്ടിങ് ഈച്ച് അതർ, ഇതുപോലെ പല പല ടോപ്പിക്സ് തന്നെ. ഇൻഡിവിജ്വൽ തിങ് എന്നുള്ളതാണ്, ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത്. ഇപ്പോൾ ഇവൻ തടേ എന്നെ അവര് ഫാമിലി മിനിസ്റ്ററിക്ക് വിളിച്ചപ്പോ പോസ്റ്റർ ഒക്കെ അടിച്ചിറക്കി എന്റെ ഫോട്ടോ മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാവില്ല, ഫാമിലി മിനിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഫാമിലി വേണം, പിള്ളേരില്ലെങ്കിൽ കുഴപ്പമില്ല, ഫാമിലി വേണം. അപ്പം അവിടെ ഇരിക്കുന്ന വൈഫിനും എന്നെ മാത്രം കേട്ടുകൊണ്ടും കാര്യമില്ല, ഈ വൈഫിനും ഇതുപോലെയൊക്കെയാണ്, ഇത് ശരിയാണ്. ഞാനും പറഞ്ഞു തുടങ്ങിയാല് ആൾക്ക് കൂടെ ഇരിക്കുന്ന ഭാര്യയ്ക്കും ബോധ്യം വരുള്ളൂ, ഒരു ചേട്ടന്മാര് മാത്രം ചെയ്യുന്നതല്ല, ചേച്ചിക്കും ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതുപോലെ ദാറ്റ് ഇസ് സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി എൻഷുർ. അപ്പം ഫാമിലി മിനിസ്ട്രിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഫാമിലി മിനിസ്ട്രിയിൽ ബേസിക്കലി നമ്മുടെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഇൻപുട്ട് കിട്ടാനും വേണ്ടിയുള്ള വേദിയാണ് ഫാമിലി മിനിസ്ട്രി. പക്ഷേ നമ്മുടെ ഔട്ട്റീച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിങ് പുറത്തായിരിക്കും. പുറത്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരുന്ന ഓപ്ഷൻ, ഇനീഷ്യലി നമ്മൾ കൊടുത്തിരുന്ന ഓപ്ഷൻ ഒന്നോലെ നമുക്ക് ജെവൈ ഫാമിലി മിനിസ്ട്രിയിൽ തന്നെ ഇതിന്റെ കെട്ടിപ്പടുത്താനും ഇതിൽ ബാക്കിയുള്ള കൊണ്ടുവരാനും അങ്ങനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടവകകളിൽ കാറ്റിസം പഠിപ്പിക്കാൻ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട് ഉണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 3200 കുട്ടികളെ എല്ലാ മാസവും 500 രൂപ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഉണ്ട് ജിസ് യൂത്തിന്റെ. അപ്പം അതിൽ വേണമെങ്കിൽ അവരുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനോ നമ്മുടെ റീജിയനിലുള്ള പോയി ശ്രദ്ധിക്കാനോ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ജീസസ് യൂത്ത് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ക്യാമ്പസ് ഉണ്ട്, ടീൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ഇഷ്ടംപോലെ മിനിസ്റ്റർ, ഇതുപോലെ ഏതെങ്കിലും മിനിസ്ട്രീനെ സഹായിക്കാം. ഇതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഫാമിലി മിനിസ്ട്രി ഈസ് എ പ്ലേസ് വെയർ നമുക്ക് പഠിക്കാനും നമുക്ക് വളരാനും നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ശ്രദ്ധിക്കാൻ നമുക്ക് മിനിസ്റ്റർ ചെയ്യാൻ ഇതുപോലെയുള്ള മേഖലകൾ ഉണ്ടാവും. സോ ദീസ് വർ ദ ഇനീഷ്യൽ തിങ്സ് ദാറ്റ് വി ഹാഡ് വർക്ക് ഔട്ട് ഇൻ ദ ജെവൈ ഫാമിലി മിനിസ്റ്റർ. യെസ്, ഞാൻ ഇനിയും നമുക്ക് എങ്ങനെയായിരിക്കാം നമ്മൾ ജീവിക്കേണ്ടത്, എന്തൊക്കെയായിരിക്കാം സാഹചര്യങ്ങൾ, ഐ തിങ്ക് ആനി വിൽ എക്സ്പ്ലെയിൻ. ആനിയുടെ ബാക്ക്ഗ്രൗണ്ട് യു വിൽ ടെൽ ഓർ ഐ ഷുഡ് ടെൽ? ഇപ്പൊ നമ്മൾ കേട്ടത് കേരള ഫാമിലി മിനിസ്ട്രിയുടെ ഒരു ആരംഭത്തെ കുറിച്ചായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഫാമിലി മിനിസ്ട്രി തുടങ്ങിയെന്നുള്ളൊരു ചെറിയൊരു കഥയാണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് വരുമ്പോ വീട്ടില് ബേളിച്ചേട്ടൻ ഒറ്റ മോനാണ്. അപ്പം അപ്പ അമ്മയൊക്കെ ഉണ്ട്.
ഒരു നാല് വർഷം മുമ്പ് അതിനു മുമ്പ് ജീസസ് യൂത്ത് ഫുൾ ടൈമർ ആയിരുന്നു. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ആ സമയത്ത് ഞങ്ങള് ഒരു ഫാമിലിയായിട്ട് ചെയ്യുന്ന ഏക ഒരു ജീസസ് യൂത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങള് പ്രേ ഗ്രൂപ്പിന് പോവായിരുന്നു. എല്ലാ ആഴ്ചയും പ്രേ ഗ്രൂപ്പിന് പോകും. പിന്നെ ഞങ്ങൾക്ക് ആ സമയത്ത് സെല്ലുണ്ടായിരുന്നു, കപ്പിൾ സെൽ, ഒരു അഞ്ച് ഫാമിലി കൂടുന്ന ഒരു സെല്ലുണ്ടായിരുന്നു. അത് മാസത്തിൽ ഒരിക്കൽ കൂടും. അപ്പം തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ഫാമിലി മിനിസ്ട്രി എന്ന് പറയുന്നത് അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷമാണ് ഞങ്ങള് ജിസിയുത്തിലെ പ്രൊഫഷണൽസ്, ക്യാമ്പസിലുള്ള പ്രൊഫഷണൽസിന്റെ ടീമിനെ നോക്കാൻ തുടങ്ങി. അവരുടെ ആനിമേറ്റർ ആയി. അപ്പൊ അവരുടെ ആനിമേറ്റർ ആയപ്പോഴത്തേക്കും ആ കുട്ടികളെ മാസത്തിൽ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പൊ അവർക്ക് ആകെ ഒരു വീക്കെൻഡ് ഹോളിഡേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് അവര് വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ വരും, രാത്രിയത്തെ ഭക്ഷണം കഴിയും, ടീം മീറ്റിംഗ് കൂടും. ടീം മീറ്റിംഗ് ഒരു രണ്ടു മണിവരേക്ക് പോകും. അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി വെളുപ്പിന് അവർ തിരിച്ചു പോകും. അവരുടെ ഹോസ്റ്റലിൽ എവിടെയാന്ന് വെച്ചാൽ അവർക്ക് പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എല്ലാ മാസവും അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഫുൾ ടൈമേഴ്സിന്റെ ഒരു സെൻട്രൽ ഫുൾ ടൈമേഴ്സിന്റെ ചാർജ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും രണ്ടു വർഷം അങ്ങനെയായി. അവരെല്ലാ ആഴ്ചയും ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പം ആ കുട്ടികളും ഞങ്ങളുടെ ഒരു ഏകദേശം ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. കാരണം അവര് വീട്ടിൽ വരുമ്പോഴത്തേക്കും അവരവിടെ കിടക്കുന്നു, ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അവരും ഹെൽപ്പ് ചെയ്യുന്നു, പാത്രമൊക്കെ കഴുകുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെ പോയി സമയത്ത്. പിന്നെ അതിനുശേഷം ഞങ്ങള് ജി സി യൂത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി തുടങ്ങി. തേജസ് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ബൈബിൾ മിനിസ്ട്രി തുടങ്ങി ഓൾ കേരള ലെവലില്. അപ്പൊ ഈ ബൈബിൾ സ്റ്റഡി നടത്തി ഒരു അഞ്ചാറ് വർഷം, എട്ട് വർഷത്തോളം ആ ഒരു ബൈബിൾ മിനിസ്ട്രി പോയി. അപ്പൊ ഈ സമയത്ത് കുറെ അച്ഛന്മാര് പഠിപ്പിക്കാൻ വരുമായിരുന്നു. നമ്മുടെ ആലുവ സെമിനാരിയിലുള്ള അച്ഛന്മാര്, മംഗലപ്പുഴയിലെയും കാർവൽഗിരിയിലെ അച്ഛന്മാര് പഠിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളും ഈ ബൈബിൾ സ്റ്റഡിയൊക്കെ കൂടി അറ്റൻഡ് ചെയ്തു. അപ്പം ഒരുപാട് താല്പര്യം വന്നു ഇങ്ങനെ ബൈബിൾ പഠിക്കാനും ഒക്കെ. അപ്പൊ അതില് പഠിപ്പിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നു ജെയിംസ് ആനാപറമ്പിൽ എന്ന് പറയുന്ന അച്ഛൻ. ഇപ്പം ആലപ്പുഴയിലെ പിതാവാണ്. അപ്പോ അച്ഛൻ സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സെമിനാരിയില് അൽമയർക്ക് പഠിക്കാനായിട്ടൊരു സാഹചര്യം തുറന്നു വന്നു. അപ്പൊ ആ സമയത്ത് അച്ഛൻ എന്നോട് ചോദിച്ചു, താല്പര്യമുണ്ടോ ഇങ്ങനെ ദൈവശാസ്ത്രം പഠിക്കാന്ന് ചോദിച്ചു. അപ്പം താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ബൈബിൾ കോഴ്സ് ഒക്കെ കൂടിയപ്പോഴാണ് ഒരുപാട് താല്പര്യമൊക്കെ വന്നേ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മംഗലപ്പുഴ സെമിനാരിയില് ആദ്യം തത്വശാസ്ത്രം പഠിക്കണം, ഫിലോസഫി പഠിക്കണം, അത് കഴിഞ്ഞ് തിയോളജി പഠിക്കാനായിട്ട്, ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് അവിടെ ചേരാനായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം അങ്ങനെയാണ് ശരിക്കും എനിക്കൊരു സ്വന്തമായിട്ട് എൻ്റെതായിട്ടുള്ളൊരു മിനിസ്ട്രി കൂടെ വന്നത്. ഫാമിലി അല്ലാണ്ട് തന്നെ ഒരു മിനിസ്ട്രി വന്ന. അപ്പൊ തിയോളജി ഡിഗ്രി ചെയ്തു. ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യുന്നു, മാസ്റ്റേഴ്സ് തിയോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലുവ സെമിനാരിയില്. അപ്പം ആ ഒരു ഇത് ആ സമയത്ത് ഉണ്ടായി. പിന്നെ ഇപ്പം ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ കാറ്റിസം ഹെഡ് മിസ്ട്രസ് ആണ്. പിന്നെ ഞങ്ങൾ അതുപോലെ കെ ആർ എൽ സി ബി സി എന്ന് പറഞ്ഞ ലാറ്റിൻ കാത്തലിക്സിന്റെ ഒരു ഓൾ കേരള കമ്മീഷൻ ഉണ്ട്. അതിന്റെ ബൈബിൾ കമ്മീഷനിലുണ്ട്. പിന്നെ ഞങ്ങളുടെ രൂപതയുടെ തിയോളജി കമ്മീഷനിലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ജിസിയുത്തെ നാഷണൽ ഫാമിലി ടീമിന്റെ എൽഡേഴ്സ് ആണ്. പിന്നെ നമുക്ക് ഒരു നാഷണൽ ലെവൽ ഒരു പ്രോജക്റ്റ് ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു യൂത്തിന്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെയും ഒരു എൽഡർ ആണ് ഞാൻ. രണ്ടു മൂന്ന് എൽഡേഴ്സ് ഉണ്ട്, അതിൽ ഒരു എൽഡർ ഞാനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോ എന്റെ ഒരു. ഞങ്ങളിത് പറയുന്നത് നമ്മുടെ സാധ്യതകൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമ്മൾ വി ബിഗിൻ വിത്ത് സ്മോൾ ബിഗിനിങ്സ്. നമുക്ക് ഏതറ്റം വരെ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇന്ന് അറ്റം വരെ കിടപ്പുണ്ട്. നമുക്ക് എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ വീട്ടിലെ സ്പിരിച്വാലിറ്റി, നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങൾ, ഇപ്പൊ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റും, സീക്ക് യീ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ആഡഡ് അൺടു യു എന്ന് പറഞ്ഞ പോലെ ആദ്യം ദൈവരാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം ആഡ് ചെയ്യുന്നു. ഇപ്പൊ മൂത്ത മോള് ഇപ്പൊ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ, രണ്ടാമത്തെ മോള് ഇപ്പൊ സെയിന്റ് ട്രീസസില് ഫസ്റ്റ് ഇയർ ഇപ്പൊ കയറി, മൂന്നാമത്തെ മോള് ഒമ്പതിലാണ്. അപ്പം ഞങ്ങള് പ്രയർ ഗ്രൂപ്പിൽ പോകുമ്പോ ഇവരെ മൂന്നുപേരെയും കൊണ്ടുപോകും. പ്രോഗ്രാംസിനും റിട്രീറ്റ്സിനും ഒക്കെ പോകുമ്പോ ഇവര് വരും.
ഇന്ന് ദൈവത്തിന് നന്ദി, ഇവര് മൂന്നുപേരും വൈബ്രന്റ് ആണ്. മൂത്താള് രാജഗിരിയില് അവരുടെ മ്യൂസിക് മിനിസ്ട്രിയില് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ്, ആള് കീബോർഡ് പ്ലേ ചെയ്യും. ഞങ്ങളുടെ പള്ളിയില് ഇവര് പിള്ളേരാണ് കോയർ. രണ്ടാമത്തെ ആള് സെന്റ് ടീസാസ് കയറിയുള്ളൂ, അവിടുത്തെ പ്രയർ ഗ്രൂപ്പിലും ആക്റ്റീവ് ആണ്. മൂന്നാമത്തെ ആള് ഇവിടെ അടുത്ത് ഇവിടെ കൊച്ചു ഒരു ഇംഗ്ലീഷ് പ്രയർ ഗ്രൂപ്പ് ഉണ്ട് കണക്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ആളും ആക്റ്റീവ് ആണ്. അപ്പൊ ഒന്ന്, ഇത് നമ്മൾ ആരും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിഞ്ഞ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു വരും. ഞാൻ ഓർക്കുന്നത് ഇപ്പൊ പിള്ളേരുടെ കേസിൽ പലപ്പോഴും നിങ്ങൾ പിള്ളേരെയും പാരന്റിനോട്ടോ സെഷനോ കേട്ടതാണ്, ബട്ട് വി വിൽ ജസ്റ്റ് ഷെയർ വാട്ട് ഹാപ്പൻഡ്. ഇപ്പം ഞങ്ങൾ ഒരു തവണ ചെറിയ ആളുടെ ക്ലാസ്സിൽ ഇതിന് വിളിച്ചപ്പോ ഓപ്പൺ ഹൗസിന് വിളിച്ചപ്പം അവളുടെ ടീച്ചർ വളരെ ബോധപൂർവം ഞങ്ങളോട് പറഞ്ഞു, ഷീസ് ഡിഫറെന്റ് ദാൻ അദർ ചിൽഡ്രൻ, എന്ത് പറഞ്ഞാലും കേൾക്കും, നല്ല വാല്യൂസ് ഉണ്ട്, വി ആർ വെരി ഹാപ്പി. അപ്പൊ ഞങ്ങൾ ഓർക്കായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഇവളെ പേഴ്സണലി വിളിച്ച് ഇങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഷീ ഹാസ് പിക്ക്ഡ് അപ്പ് ഫ്രം യു. സോ നമ്മൾ ദൈവത്തിന്റെ പുറകെ പോയി കാര്യങ്ങൾ ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ ദൈവം സാധാ സോ മെനി ഓപ്പൺസ് ഹി ഡോസ് ഹി ഓപ്പൺസ് ഫോർ അസ്. ഇപ്പൊ എന്റെ ഇൻവോൾവ്മെന്റ്, ഡാനിയുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞു. എന്റെ ഇൻവോൾവ്മെന്റ് ഇപ്പൊ നമ്മുടെ ജീസസ് യൂത്തില് ഇന്റർനാഷണൽ അനിമേറ്റേഴ്സ് ഗ്യാതറിങ് തായ്ലൻഡില് വർഷങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഫോർ ദ പാസ്റ്റ് 3-4 years ഐ വാസ് കോർഡിനേറ്റിംഗ് ദാറ്റ്. അതർ ദാൻ ദാറ്റ് നമ്മുടെ പി ഒ സി ബൈബിള് ഇറങ്ങിയല്ലോ, ജീസസ് യൂത്തിന്റെ ആപ്പ്. അപ്പൊ ഇതിന്റെ വർക്ക് ബേസിക്കലി ചെയ്തത് ദുബായിലുള്ള ജീസസ് യൂത്തുകാരെ ടൈപ്പ് ചെയ്തൊക്കെ ചെയ്തേ. അപ്പൊ ആ സമയത്ത് പി ഒ സി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടുത്തെ അച്ഛനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ അറ്റ് സം പോയിന്റ് ഈ അച്ഛനായിട്ട് ഒരു ഉടക്ക് പോലെ വന്നു, ഇത് ഡ്രോപ്പ് ചെയ്താലോ, പിന്നെ നമ്മൾ പൈസ കുറച്ച് പൈസ കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്തു പോയത്. പക്ഷെ ഇന്ന് ഇതിന്റെ എഫക്റ്റ് നോക്കുമ്പോൾ ഗോഡ് യൂസസ് എവറി സ്മോൾ സ്മോൾ തിങ്സ് ദാറ്റ് യു ഡു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ വന്നതാണ്. ഇപ്പൊ ഞങ്ങള് ഐ എം ഹെൽപ്പിംഗ് ഔട്ട് വിത്ത് ദ ഓൾ കേരള പാരിഷ് ടീമിന്റെ ഒരു എൽഡറാണ് ഇപ്പോഴത്തെ. അപ്പം പാരിഷ് ടീമിന്റെ എൽഡറാണ്, നമ്മുടെ നല്ല എൽക്കാരൻ പ്രൊജക്ട് ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ജീവൻ സമൃദ്ധി എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് നല്ല അയൽക്കാരനുണ്ട്, ഔട്ട്റീച്ച് ചൈൽഡ് സപ്പോർട്ട് ഉണ്ട്, ഇതുപോലെ കുടുംബങ്ങളെ സഹായിക്കുന്ന ഇഷ്ടംപോലെ പ്രോജക്ട്സ് ഉണ്ട്. ഇത് ഞാനൊരു ഫുൾ ടൈം ചെയ്യുന്നതല്ല, ഞങ്ങളുടെ ഓൺ ബിസിനസ്സും ഉണ്ട്. ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾ മൂന്നാല് ജി സി യൂത്തുകാർ കൂടി ഞങ്ങൾ രണ്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇതിനൊക്കെ ചെയ്യാൻ സമയവും സാവകാശവും എല്ലാം തരുന്നത് ദൈവമാണ്, അതിലൊരു സംശയമില്ല. നമ്മൾ ആകെ പറഞ്ഞാൽ മതി, ലോർഡ് ഐ എം റെഡി എന്ന് പറഞ്ഞു. അതർ ദാൻ ദാറ്റ് ഇപ്പൊ നമ്മള് നമ്മുടെ ഞാൻ 13-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ആനി ഞങ്ങളുടെ എച്ച് എം ആണ്. 13-ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന യു കാറ്റാണ്. ഞങ്ങളുടെ രൂപതയിലെ മൈഗ്രന്റ് കമ്മീഷന്റെ സെക്രട്ടറിയാണ്. ഞങ്ങള് ലാറ്റിൻ ഇതില് യൂത്ത് കമ്മീഷന്റെ അസോസിയേറ്റ് സെക്രട്ടറിയാണ്. അപ്പം നമുക്ക് ഒന്ന് ദൈവമേ എന്നെ യൂസ് ചെയ്യണമേ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ കിടക്കുന്ന സാധ്യതകളാണ്, പൊട്ടൻഷ്യലാണ്. ആൻഡ് ഇതോടൊപ്പം ഞങ്ങളിപ്പം പല റിട്രീറ്റ്സ് ചെയ്യാറുണ്ട്. നമ്മൾ സെഷനൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തന്നെയാണ് വളരുന്നത്. അപ്പോൾ ഓരോ സെഷനും നമ്മളെ വിളിക്കുമ്പം ഇറ്റ് ഇസ് വി ഹൂ ഗ്രോ, വി ലേൺ ന്യൂ തിങ്സ്, വി മീറ്റ് ന്യൂ പീപ്പിൾ, വി മീറ്റ് ന്യൂ ചലഞ്ചസ്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്നത് 40 വില്ലയാണ്. അപ്പൊ ഇതിന്റെ അസോസിയേഷന്റെ കഴിഞ്ഞ നാളുകളായിട്ട് ഞാനാണ് ഇതിന്റെ പ്രസിഡന്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ കോള് വരും, ഈ പ്രോബ്ലം ആ പ്രോബ്ലം. ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ അത്രമാത്രം പൊട്ടൻഷ്യൽ ആണ്. ജീസസ് യൂത്ത് ഇസ് സോ റിച്ച്, നമുക്ക് അത്രമാത്രം ട്രെയിനിങ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇടവകയിലായാലും. ഇപ്പൊ കാറ്റിസം ജീസസ് യൂത്തുകാര് ഇടവകയിൽ പഠിപ്പിക്കുന്ന പോലെ വേറെ ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രാർത്ഥനയിലുള്ള അനുഭവമുണ്ട്, നമ്മൾ ധാരാളം കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് പോട്ടെ, നമ്മുടെ മുകളിൽ കുറെ ചേട്ടന്മാരും ചേച്ചിമാരുണ്ട്, എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന. അപ്പൊ ഒന്ന്, ഞങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് എങ്ങനെയാണ് പുതിയ രീതിയിൽ ചിന്തിക്കുക, എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇതിനുള്ള ഒരു അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഫാമിലി മിനിസ്ട്രി ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും വേറെ ചുറ്റും ധാരാളം പേരുണ്ട്. ഇപ്പൊ ഈ നാഷണൽ ഫാമിലി ടീമില് നമ്മൾ കൂടുമ്പം നമ്മള് നമ്മുടെ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യും, നമ്മുടെ ആങ്സൈറ്റീസ് വറീസ് ഇതിനു വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ മാത്രം സ്പിരിച്വലി വളർന്നാൽ പോരാ,
നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മൾ വളർത്താൻ നോക്കണം. നമ്മളിപ്പം ഫാമിലി മിനിസ്ട്രിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതോടൊപ്പം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജീവിത സാക്ഷ്യം. അപ്പൊ നമ്മള് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോ തന്നെ ആദ്യം നമ്മളുടെ ഒരു സാക്ഷ്യം കുടുംബത്തിലാണ്. നമ്മുടെ മക്കള് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് ജീസ് യൂത്തിലൊക്കെ ആക്റ്റീവ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച്, നമുക്ക് പേഴ്സണൽ പ്രേയർ ഉണ്ടോ, നമ്മള് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ടോ? ഞാൻ എന്റെ അപ്പനും അമ്മയും ഈശോയുടെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് സമയം ചെലവഴിക്കുന്ന എന്റെ അപ്പനും അമ്മയും കാണുന്നുണ്ടോ? അതോ വെറുതെ ഈ സ്റ്റേജിൽ പോയി പറയുന്നത് മാത്രമേ ഉള്ളൂ? അപ്പൊ അതൊക്കെ ഒന്ന്, അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടില് ആയിരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ഈശോയുടെ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, ബൈബിള് വായിക്കും. നമ്മൾ വായിക്കുന്നത് നമ്മുടെ മക്കള് കാണണം, ഒറ്റയ്ക്ക് ഇരുന്ന് ബൈബിള് വായിക്കുന്നത്, അതുപോലെ കുടുംബ പ്രാർത്ഥന, അതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, അതുപോലെ പിള്ളേര് സ്കൂളിൽ പോണേക്കുമ്പോ അവരെ പ്രാർത്ഥിച്ച് വിടുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന്, അതൊക്കെ പിള്ളേരുടെ ഒരു ഫോർമേഷനും, അവർക്കും ദൈവം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമ്മളാണ്, നമ്മുടെ ലൈഫിലൂടെയാണ് അവർക്ക് മനസ്സിലാവുന്നതും, അവരും പിന്നീട് ഒരു ജീവിത സാക്ഷ്യം നയിക്കാൻ പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ മോളുടെ കാര്യം പറഞ്ഞു, സ്കൂളിൽ പോയപ്പം ടീച്ചർ പറഞ്ഞു സാധാരണ കുട്ടികളിൽ കണ്ടിട്ടില്ലാത്ത ചില വാല്യൂസ് ഈ കുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈയിടെ ഞങ്ങളുടെ മൂത്ത മോള് ഞങ്ങളോട് പറയായിരുന്നു, നിങ്ങൾ ഞങ്ങളെ വളർത്തിയതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. അപ്പൊ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പം, എല്ലാരും അത് സ്കൂളിലായാലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പണികൾ ആൾക്കാരും ഞങ്ങളെ ഏൽപ്പിക്കുള്ളൂ. പണികൾ എപ്പോഴും ഞങ്ങൾക്കാ കിട്ടുന്നത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവരെയാണ് കൂടുതൽ ഏൽപ്പിക്കുന്നത്. അപ്പൊ ബാക്കി രണ്ടുപേരും പറഞ്ഞു, ശരിയാ, ഞങ്ങൾ സ്കൂളിലെ എല്ലാ പണിയും ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം, നിങ്ങൾ എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ ഞങ്ങളെ വളർത്തിയാല്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞേ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ അവർ നമ്മളെ വീണ്ടും വീണ്ടും പണി ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കാനും, ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ അത് സമയത്തിന് തീർക്കാനായിട്ട്, ഒരു സ്ഥലത്ത് സമയത്തിന് എത്താനായിട്ട്, ഇതൊക്കെ നമ്മൾ ഈ പ്രോഗ്രാംസിലൊക്കെ ഇവരെ കൂടെ കൊണ്ടുപോയി, നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മൾ ചെയ്ത കണ്ടിട്ടാണ് ഇവർ ഇതൊക്കെ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ജീവിത സാക്ഷ്യം നമ്മളായാലും നമ്മുടെ മക്കളാണെങ്കിലും കാണാനായിട്ട് നമ്മളൊന്ന് പ്രത്യേകം അതും കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മിനിസ്ട്രിയുടെ ഒപ്പം അതും നമ്മുടെ ഒരു മിനിസ്ട്രി തന്നെയാണ്. ഞാൻ ഓർക്കെടുത്തു, ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ പോവുകയും പല യൂത്ത് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരോടും ഒരു മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു 10-12 പേരെങ്കിലും ഉണ്ട് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നവര്. അപ്പം ആനി എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ, എല്ലാ ദിവസവും. അത് ഞങ്ങൾ എല്ലാവരും കാണാറുള്ളൂ. അപ്പൊ ഇടയ്ക്ക് എന്റെ കുറഞ്ഞു പോകുമ്പോ ആനി പറയും, ഇദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ച് നാട്ടുകാരോട് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പൊ ഞാനും ഐ എം ഓൾസോ കമ്പൽഡ്. അപ്പൊ ഇത് പിള്ളേരും കാണുന്നുണ്ട്. പിള്ളേരാണെങ്കിലും ഒരു മണിക്കൂർ ഇരുന്നില്ലെങ്കിലും മൂത്ത അവള് കീബോർഡായിട്ട് ഒരു 15-20 മിനിറ്റ് റെഗുലർലി ഇരിക്കും. അപ്പൊ ഇതൊരു ഹാബിറ്റ് ആണ്. പിന്നെ വേറൊരു സംഭവം, നമ്മളിങ്ങനെ ദൈവമായിട്ട് അടുപ്പവും ബന്ധവും ദൈവ സ്വരം കേൾക്കാനും താല്പര്യമുള്ള ആവുമ്പോ നാച്ചുറലി നമുക്കൊരു ഗ്രേസും അനോയിന്റിംഗ് ദൈവം തരും. നമ്മൾ എവിടെ പോയാലും വി വിൽ ബി ഡിഫറെന്റ്. നമ്മൾ എവിടെ പോയാലും വി വിൽ ബി നോട്ടഡ്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ്, നമ്മുടെ കഴിവൊന്നുമല്ല, അത് ദൈവം തരുന്ന ഒരു കഴിവാണ്. അപ്പൊ നമ്മളെ ഈ ഒരു ഇങ്ങനെ ഒരു ജീസസ് യൂത്തിന്റെ ഫാമിലി മിനിസ്ട്രിയില് ഇതുപോലെ നമുക്ക് ട്രെയിനിങ് കിട്ടാനും ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, നമുക്ക് വളരാൻ ധാരാളം സ്കോപ്പ് ഉണ്ട്. ഇവന്റ് റിലേറ്റഡ് ഇപ്പൊ ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഇഷ്ടംപോലെ വെബിനാറുകൾ നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഫാമിലി ടീമിന്റെ വെബിനാർ നമുക്ക് ഇവിടെ നിന്ന് കയറി അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ കയറി ചെയ്യാറുണ്ട്. യു എസിൽ നടക്കുന്നത് ദേർ ആർ സോ മെനി തിങ്സ് ടു ലേൺ. ഒന്നുള്ളത് നമുക്ക് ഇത്രയും എക്സ്പോഷർ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ ദർ ആർ സോ മെനി തിങ്സ് ടു ലേൺ എന്നുള്ളതാണ്. ആ ഒരു ദാഹം നമ്മളിലുണ്ടായിരിക്കണം. ഇപ്പൊ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ ബൈബിൾ സ്റ്റഡി, കഴിഞ്ഞ 3 വർഷമായിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട്. അതിന്റെ ഹോംവർക്ക് ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യും. ഇപ്പൊ ഞങ്ങളുടെ മൂത്ത ആളുണ്ട്, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ചെയ്യും. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പൺനെസ് ഉണ്ടാവുക, വളരാൻ ആഗ്രഹം ഉണ്ടാവുക, ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹം ഉണ്ടാവുക. ആൻഡ് ഞാൻ 13-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം യു കാറ്റിലെ ആദ്യത്തെ ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ സൃഷ്ടിച്ചത്? ടു നോ ഗോഡ്, ടു ലവ് ഗോഡ്, ടു സേർവ് ഗോഡ്, അതുപോലെ ദൈവത്തിൻ്റെ കൂടെ അവസാനം പോവാൻ. അപ്പൊ ഈ ഒരു ഇത് എന്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവണം,
നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവണം, നമ്മുടെ മക്കളുടെ ഇടയിൽ ഉണ്ടാവണം, നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന എല്ലായിടത്തും ഈ ഒരു പറഞ്ഞ പ്രത്യാശ നമുക്ക് കൊടുക്കാൻ പറ്റണം, ഈ ഒരു മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നു ടൈം ഇസ് 3:50. നെൽസൺ ടൈം ആയോ? ഇല്ല ചേട്ടാ, കുറച്ചും കൂടി സമയം എടുക്കാം ചേട്ടാ. ഓക്കെ, നമ്മളിപ്പം ഈ ഫാമിലി ഈ ടൈമിന്റെ കാര്യമൊക്കെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം നമുക്കറിയാം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ധാരാളം പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തോളാം, നമ്മുടെ ജൂബിലി പ്രോഗ്രാം തൊട്ട് പല പല മിനിസ്ട്രി. അപ്പൊ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തവരുടെ ടെൻഷനും പ്രഷർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ടൈമിന് എങ്ങനെ പിടിക്കാം. കാരണം ഇവിടെ നടന്നില്ലെങ്കിൽ ഭക്ഷണം കുളവും, ഇപ്പൊ ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം കുളമായ അവര് പാത്രം കൊണ്ടുപോകാൻ ലേറ്റ് ആവും, പിന്നെ ഇതുപോലെ പല 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 സംഭവങ്ങളാണ്. അപ്പൊ നമ്മളെപ്പോഴും പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും ഒരു ടെൻഷനിലാണ്, അലേർട്ടാണ്. അത് കാരണം ഞാൻ ചോദിച്ചതാണ്. ഒന്ന്, ശരിക്ക് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ റോൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വൊക്കേഷനിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ വായിച്ചതാണ്, ശരിക്ക് പറഞ്ഞാൽ ചേർച്ച് എന്ന് പറയുമ്പോൾ പ്രീസ്റ്റ്, സിസ്റ്റേഴ്സ്, സഭ, അവരൊക്കെ സഭ സെന്റേർഡ് അല്ലെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ അൽമായരുടെ റോളാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ലോകത്ത് പോവാം, നമുക്ക് യേശുവിന് വേണ്ടി സാക്ഷ്യമായിട്ട് നിൽക്കാം. ഇപ്പൊ എന്റെ ഇതില്, ഇപ്പൊ എന്റെ കമ്പനിയിലാവാം, ഞാൻ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ആവാം, എന്റെ കമ്പനിയിലുള്ള സ്റ്റാഫിന്റെ ഫാമിലീസ് ആവാം, ദ റീച്ച് ദാറ്റ് ഐ ഹാവ്, ദ പ്ലേസസ് ദാറ്റ് ഐ ക്യാൻ റീച്ച്, ഇപ്പൊ ഇവിടെ നെയ്ബർഹുഡിൽ തന്നെ. ഇപ്പൊ എലക്ഷൻ ഒക്കെ വരുന്നുണ്ട്, ഇപ്പൊ എലക്ഷൻ വരുമ്പോ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? ഇപ്പൊ നമ്മള് ഞങ്ങൾ ഇവിടുത്തെ ഇപ്പൊ നടക്കുന്ന കൗൺസിലറൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ബീങ് എ ക്രിസ്ത്യൻ വിറ്റ്നസ്, ഇവിടെ എന്ത് നീ ചുറ്റും എന്ത് നീഡ് വന്നാലും അവര് നമ്മളെ വിളിച്ച് പറയും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. പൈസ മാത്രമല്ല, എനി ടൈപ്പ് ഓഫ് ഹെൽപ്പ്. അവർക്കറിയാം നമ്മൾ നല്ല ആൾക്കാരാണെന്ന്. അപ്പൊ ഇതിലൂടെയെല്ലാം നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നത് ക്രൈസ്റ്റിനെയാണ്. അപ്പം ഏത് ടൈപ്പ് പാർട്ടികളായാലും, ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം വേറൊരു ഇത് ആക്റ്റീവ് ആക്കുന്നത്, ഈ തവണ ഇലക്ഷന് നിൽക്കുന്ന നമ്മുടെ ജൈവൈ ആയിട്ടുള്ള കുറെ പേരെ നമ്മൾ എൻകറേജ് ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-12 പേരെങ്കിലും നമ്മുടെ ലിസ്റ്റ്. അപ്പൊ ഇവര് നിൽക്കുക, നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക, അവരവിടെ പോയി നിൽക്കുന്നത് യേശുവിന് വേണ്ടി ഒരു സാക്ഷ്യമാണ്. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ബിസിനസ്സുകാരുടെയും ഒരു ലിസ്റ്റ് എടുത്ത് നമ്മൾ ഇവരെ എങ്ങനെ കൂട്ടാം. ദിസ് ഇസ് അനദർ ആക്ടിവിറ്റി ദാറ്റ് ഇസ് കറന്റ്ലി ഹാപ്പനിങ് നൗ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ജി സി യൂത്തിൽ ആ എൻ ജി ഒസ് റൺ ചെയ്യുന്ന എല്ലാവരെയും നമ്മളൊന്ന് കളക്ട് ചെയ്യാൻ നോക്കുക. ഇതെല്ലാം നല്ല അയൽക്കാരന്റെ ഭാഗമായിട്ട്, മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. ആൻഡ് നമ്മൾ ഒരാള് സുവിശേഷം അറിഞ്ഞ്, യേശുവിനെ അറിഞ്ഞാൽ ആ വ്യക്തി എവിടെ പോയാലും യേശുവിന് വേണ്ടി ഒരു സാക്ഷ്യമാണ്. ഞങ്ങള് എൻകറേജ് ചെയ്തിട്ട് വി നോ അറ്റ്ലീസ്റ്റ് 3 or 4 പീപ്പിൾ ഹു ഹാവ് ജോയിൻ പ്രീസ്റ്റ്ഹുഡ്. അച്ഛന്മാരായി പോയിട്ട്, അച്ഛന്മാരാവാൻ ചേർന്നിട്ടുണ്ട്, അച്ഛന്മാരായവരുണ്ട്, ഞങ്ങളും കൂടി എൻകറേജ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമുക്കിപ്പോ എത്ര വയസ്സ് ജീവിക്കാനുണ്ട്? മേ ബി ഒരു, ഇപ്പൊ ഞങ്ങള് ഞാൻ 50 ആയി, ആനി ഒരു 46 ആയി. മേ ബി ഒരു 15 years, 10 years, എത്രയോ ആ സമയത്ത് കൊണ്ട് ഓടി തീർക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ മാക്സിമം ഓടണം. ദൈവം സഹായിച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തരുന്നുണ്ട്. നമ്മൾ നല്ല ആരോഗ്യവന്മാരാണ്, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഓൺലി തിങ് വി നീഡ് ടു സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. ദൈവമേ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാ. ഇപ്പൊ ഞങ്ങൾ റീസെന്റ്ലി, ഇന്ന് തൊട്ട് ഞങ്ങൾ തുടങ്ങിയേക്കുന്ന, ഐ ഡോണ്ട് നോ, നിങ്ങൾ ഈ മാതാവിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ 33 ദിവസം അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ 33 ദിവസം ഒരുങ്ങണം. അപ്പൊ അതിന് ഈ 34-ാമത്തെ ദിവസം ഒന്നുപോലെ January 1st അല്ലെങ്കിൽ December 8th ഇതുപോലെ മാതാവിന് തിരുനാളുകളായിരിക്കണം. അപ്പൊ ഇത് ഇന്ന് തൊട്ട് ഞങ്ങൾ കുറച്ച് പേര് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. നമുക്ക് എങ്ങനെയൊക്കെ സ്വർഗത്തിന്റെ ഭാഗമാവാൻ സാധിക്കുമോ അതൊക്കെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാം. ശരിക്കു പറഞ്ഞാൽ ഇതുപോലെ ദൈവര്, എന്നാൽ ചിലവര് ചോദിക്കും, ചേട്ടാ ഇത്രയൊക്കെ ചെയ്യാൻ സമയം എവിടെയാണ്? സമയം ഇനിയുമുണ്ട്. ഓൺലി തിങ് നമ്മൾ പ്രയോറിറ്റി ആയിട്ടുള്ളത് ചെയ്യണം, ദൈവത്തോട് ചോദിച്ച് ചെയ്യണം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം, ആൻഡ് ഇറ്റ് ഇസ് പോസിബിൾ എന്നുള്ളത്. അപ്പൊ ദൈവത്തിന്റെ കൂടെ അടുത്തിരുന്ന് നമ്മുടെ പേഴ്സണൽ സ്പിരിച്വാലിറ്റി. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ഈ നല്ല അയൽക്കാരൻ ഫ്ലഡ്സിന്റെ സമയത്തൊക്കെ
ലിറ്ററലി 24 hours ഫോൺ അടിക്കുമായിരുന്നു. കുളിക്കാൻ പോയാലും ഫോൺ അടിക്കും. കാരണം പല സ്ഥലത്തുനിന്നും ഇതുപോലെ കോൾസ് വരും. എനിക്ക് തോന്നുന്നത് ഓൺലി റീസൺ വൈ വി വേർ ഏബിൾ ടു ഡു സോ മെനി ചിലപ്പോഴൊക്കെ നമ്മള് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വിളിക്കാൻ ജിസിയുത്തിൽ ചോദിച്ചാൽ നമ്മൾ പറയും ഏ എന്നെ കൊണ്ട് പറ്റില്ല ഐ ആം നോട്ട്. പക്ഷെ ഞാൻ എന്ത് നോർമലി വന്നാലും ഞാൻ പിടിക്കും എന്ത് ടൈപ്പ് ഇതായാലും. നോട്ട് ബിക്കോസ് ഞാൻ ഭയങ്കരനാണ്, ഇറ്റ് ഇസ് ബിക്കോസ് ദൈവത്തോടു കൂടി ചെയ്താൽ എന്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ബി ഇറ്റ് റിലേറ്റഡ് ടു മണി. ഇപ്പൊ തന്നെ നമ്മൾ ജിസിയുത്തില് ജീവൻ സമൃദ്ധിയ നേതൃത്വത്തില് ധാരാളം പേർക്ക് വീടുകൾ പണിത് കൊടുക്കാനും അല്ലെങ്കിൽ വീടുകൾ പണിത് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളല്ല കോൺട്രാക്ടേഴ്സ്, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ തന്നെ വേറൊരു നീഡ് വന്നു, നമ്മുടെ ജി സി യൂത്തിലെ ഇവിടെ ആലുവയിലുള്ള ഒരു പയ്യൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു, വീടില്ല, ഇത്രയും പൈസ വേണം. നമ്മൾ അറിയാവുന്ന ഒരു ജി സി യൂത്തുകാരനോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു, പുള്ളി റെഡി. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങളുടെ റോള് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുക്കല്ല, ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ആയിരിക്കാം നമ്മള് ഈച്ച് വൺ നമ്മുടെ റോൾസ് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന് നമ്മുടെ പേഴ്സണൽ സ്പിരിച്വാലിറ്റി, രണ്ട് നമ്മുടെ ഫാമിലി സ്പിരിച്വാലിറ്റി. ഇപ്പൊ ഈ കോവിഡ് വന്ന കാലത്ത് ശരിക്കും പറഞ്ഞാല് മാർച്ച് മുതൽ ഈ സമയം വരെ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നു അറിഞ്ഞു. അപ്പൊ നമ്മള് രാവിലെ എഴുന്നേക്കും ഓൺലൈൻ കുർബാന കാണും, ഒരു മണിക്കൂറോളം ഇരുന്ന് കുർബാന കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന, അത് കഴിഞ്ഞ് എല്ലാവരെയും പേഴ്സണൽ പ്രെയർ, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, അത് ഇങ്ങനെ 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 റൂട്ടീനാണ്. ആൻഡ് ഇറ്റ് ഇസ് എ വൺ വേ, ഇറ്റ് ഇസ് എ ബ്ലെസ്സിങ്. നമുക്ക് സാധ്യതകളുടെ സമയമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സൂമിലുള്ള കാരണം എത്ര പ്രോഗ്രാംസ് വേണമെങ്കിലും പിടിക്കാം. ഇന്ന് നമുക്കൊരു ഇത് കഴിഞ്ഞ് ആനിക്കൊരു അഞ്ചോട്ട് നമുക്ക് രണ്ടുപേർക്കുണ്ട്. ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട് അഞ്ചോട്ട് ആറര വരെ, അത് കഴിഞ്ഞ് ആനിക്ക് ജില്ലി ഉണ്ട്, ആനിക്ക് വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ആറര തൊട്ട് ഇതുവരെ. 9 o'clock ഞങ്ങൾക്ക് നാഷണൽ ഫാമിലി ടീമിന്റെ ഉണ്ട്. ഇതിപ്പോ സൂമിലായത് കാരണം നമുക്ക് കുഴപ്പമില്ല, ഓടി നടന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പൊ അത് കാരണം ഇതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് 9 o'clock നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട്, പല പല മീറ്റിംഗ്സ് ആണ്. ഇറ്റ് ഇസ് ഓൾ പോസിബിൾ. നമ്മള് ആദ്യം ദൈവത്തിന്റെ കൂടെ ഇരിക്ക, 1 hour ദൈവത്തിന്റെ സ്വരം കേൾക്ക. ദൈവം ആൻഡ് ദൈവം ആ സമയത്ത് വരം തരുന്നുള്ള ബൈബിള്, എന്റെ ഒരു ഗിഫ്റ്റ്, എനിക്ക് ബൈബിൾ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവം ഇന്നത് ചെയ്യണം ഇന്നത് ഇന്നത് ബൈബിളിലൂടെ എന്നോട് പലപ്പോഴും സംസാരിക്കാറുള്ളത്, ഈവൻ ടുഡേ. അപ്പൊ ഈച്ച് വൺ ഹാസ് ഡിഫറെന്റ്, ഈച്ച് വൺ ഗോഡ് വർക്ക്സ് ഡിഫറെന്റ്. അപ്പൊ ആസ് എ ഫാമിലി ഇപ്പൊ സെഷനൊക്കെ എടുക്കാൻ പറഞ്ഞ് എന്റെ ഒരു കഴിവ്, എനിക്കൊരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ ഞാൻ ആനിയോട് ചോദിക്കും, ആനിക്ക് ഒരു മാർപ്പാപ്പമാര് ഇതുപോലെ ചാക്ര ഇതുപോലെയുള്ള കുറെ നോളജ് ഉണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇത് രണ്ടു മൂന്നെണ്ണം പറഞ്ഞു തന്നാൽ നമുക്ക് ക്ലാസ്സിനെത്താൻ എക്വിപ്ഡ് ആണ്. അപ്പൊ ദൈവം നമ്മുടെ രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള കഴിവുകളൊക്കെ തന്നിട്ടുണ്ട്. ഓൺലി തിങ് ഇസ് നമ്മളിത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വാട്ട് ഇസ് ഹെർ ടാലന്റ്, വാട്ട് ഇസ് മൈ ടാലന്റ്, ദൈവത്തോടു കൂടി ചോദിക്കുക ആൻഡ് ഇറങ്ങിത്തിരിക്കുക.